ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജൂബിൻ ട്രാവൽ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഹനുമാൻ ടെമ്പിളിലേക്കുള്ള എപ്പിസോഡായിരുന്നു. ഇപ്പോൾ നമ്മൾ എട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എട്ടിക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ പഴയങ്ങാടിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് എട്ടിക്കുളം. നേവൽ അക്കാദമിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു കടൽ തീരമാണ്, ചെറിയൊരു ബീച്ചാണ്. നമ്മൾ മുകളിൽ നിന്ന് വന്ന വഴിയാണ് ആ കാണുന്നത്. ഇതാണ് നേവൽ അക്കാദമിയിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറി കഴിഞ്ഞാൽ നേവൽ അക്കാദമിയാണ്, തൊട്ട് ചേർന്നില്ല. പക്ഷെ നമ്മൾ നേവൽ അക്കാദമിയുടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കയറ്റി വിടില്ല. നമ്മൾക്ക് കടൽ തീരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. ഇതിലെങ്ങനെയാണെങ്കിൽ കടൽ തീരത്തേക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ ചുറ്റും തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതി, നല്ല അടിപൊളി തെങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കേടിന രീതി. ഇവിടെ കിടക്കുന്ന ഒരു മരമാണേ, ആ മരത്തിൻ്റെ ഭംഗിയാണ് എന്നെ ഒരു നോക്കിച്ചത് കേട്ടോ. നല്ല ഫുൾ വൈറ്റ് കളറുള്ളൊരു മരം, അതിൻ്റെ ഒരു കൊത്തി വെച്ചേക്കുന്ന പോലൊരു ഭംഗിയാണ് അതിന് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി, എട്ടിക്കുളത്തെത്തി. നല്ല വിശാലമായിട്ടുള്ളൊരു ബീച്ചാണ്, നല്ല അടിപൊളി ബീച്ചാണ് നോക്കിക്ക്. പക്ഷേ ആളൊന്നുമില്ല, തീരെ ആളില്ല, പക്ഷേ നല്ല അടിപൊളിയൊരു ബീച്ച്. ദൂരത്ത് ഇങ്ങനെ കടലിങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഭയങ്കര ശബ്ദമല്ലേ, കടലിൻ്റെ തിരമാലകൾക്ക് ഭയങ്കര ശബ്ദമാണ് കേട്ടോ. നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കടലിങ്ങനെ നടത്തുകയാണ്. അവിടെ ഒരു പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, ഇവിടേക്ക് ഇങ്ങനെ വള്ളങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. കുറേ വള്ളങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടുന്നാണ് ഫിഷിങ്ങിന് പോകുന്ന സ്ഥലമാണ്, ഫിഷിങ്ങിനൊക്കെ പോകുന്ന രീതി. എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ്. പിന്നെ അത്ര കമൻ ക്വൈറ്റാണ്, കാരണം ഒരു മനുഷ്യനില്ല, ഒരാളില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറേ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3:45 ഇവിടെ വരുമ്പോൾ ഉള്ള ആംബിയൻസ് ഇതാണ്. അപ്പോൾ ഇന്ന് ഇടദിവസങ്ങളിലൊക്കെ ആൾക്കാർ വരും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും ഇവിടുത്തെ വൃത്തിയാണ് എന്നെ അതിശയിപ്പിച്ചത്. ഭയങ്കര വൃത്തിയല്ലേ, നോക്കി എത്ര മനോഹരമായിട്ട് ഇവിടെ സൂക്ഷിച്ചേക്കുന്നത്. സൂക്ഷിച്ചതാണോ, കടൽ തന്നെ ക്ലീനായി കിടക്കുന്നതാണോ എന്ന് തരത്തില്ല. കാരണം കൂടുതൽ വിസിറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ വൃത്തിയായി കിടക്കുന്നത്. അപ്പം ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വന്ന് കാണുക കേട്ടോ. വളരെ അടുത്താണ് പഴയങ്ങാടിയിൽ നിന്ന്. ഇപ്പം കുറേ പേര് ചുറ്റാട് ബീച്ചിലൊക്കെ വരുന്നവരുണ്ട്. ആ ചുറ്റാട് ബീച്ചിൻ്റെ വളരെ അടുത്താണ്, 3-4 കിലോമീറ്ററിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. നല്ല വെടിച്ചില്ല സ്ഥലമാണ്, നമുക്ക് കടലിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. വെറുതെ എന്തിനാണ് നമുക്ക് ഇറങ്ങിയിട്ട് റിസ്ക് എടുക്കുന്നത് അല്ലേ. ഞാൻ ഒറ്റയ്ക്കാണോ വന്നത്, വെറുതെ റിസ്ക് എടുക്കേണ്ടത് ചോദിച്ചാൽ ഇവിടുന്ന് കാണുക. ചെറുതായിട്ട് കാലൊക്കെ ഒന്ന് കഴുകി. ഇവിടെ ഒരു കോസ്റ്റൽ ഏരിയ ആണ്. കോസ്റ്റൽ ഏരിയ മീൻസ് എന്താ പറയുക, മീൻ പിടിക്കുന്ന ഏരിയ, മീൻ ഫിഷിങ് ഏരിയ. ഇവിടെ കൂടുതൽ ആളുകളും ഫിഷ് ചെയ്യുന്ന ആൾക്കാരാണ്, അത് മീൻപിടുത്തക്കാരാണ്. ഇത് വളരെ ചെറിയൊരു ബ്ലോഗാണ്, അപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊരു ബീച്ചാണ്, വലിയ റഷായിട്ടുള്ള ബീച്ചതല്ല, വളരെ ആളുകളൊന്നും ഇല്ലാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ ഈ ബ്ലോഗ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കേ.